ചേച്ചി, ചേച്ചി ശ്രീയേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. ആ, ഞാന് ശ്രീയെ കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ശ്രീയേട്ടനാകെ ടെൻഷനിലാണ് നടപ്പ്, പിന്നെ ചേച്ചിയാണെങ്കിൽ മൂടിക്കെട്ടി ഇപ്പൊ പെയ്യുന്നുള്ള മട്ടിലും. എന്താ ചേച്ചി പ്രശ്നം? ഒരു പ്രശ്നമില്ല മോളെ. ആരുടെ അവഗണനയാ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്? എന്റെയോ? അതോ കീർത്തിയുടെയോ? എനിക്ക് കീർത്തിയോട് തോന്നിയത് വെറും ഭ്രമം മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ കവിയോട്. ആ ഭ്രമം തന്നെയാ ഇപ്പൊ എന്നോട് തോന്നുന്നതും. ശ്രീകുട്ടിക്ക് വേണ്ടി ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വിചാരത്തിന് പുറത്ത് തോന്നുന്ന വെറും അനുകമ്പ. അല്ല, യഥാർത്ഥ സ്നേഹം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കാവ്യ എന്നെ വിട്ടുപോയതോടെ. ദയവ് ചെയ്ത് കൈ നീട്ടു. നിറഞ്ഞ മനസ്സോടെ എനിക്ക് ഈ മോതിരം നിന്റെ കയ്യിലിടണം. നടക്കില്ല ശ്രീ. ഇപ്പൊ ശ്രീ പറയുന്നതിന് ഞാൻ വഴങ്ങിയാൽ നമ്മുടെ വിവാഹം നടക്കും. അതിനി നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നത് തെറ്റാണോ? ശ്രീ സ്നേഹിച്ചത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്കിതൊരു വിഷയമേ ആവില്ലായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് പോലും ഞാൻ ചോദിക്കില്ലായിരുന്നു. ശ്രീ സ്നേഹിച്ചത് എന്റെ അനിയത്തിയാ. അത് വലിയ കുഴപ്പമാണ് ശ്രീ. നമ്മുടെ കല്യാണം നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. കുറേ ദിവസം കഴിയുമ്പോൾ എന്നോട് ഇപ്പൊ തോന്നുന്ന ഈ അനുകമ്പയും ദയയും ഒക്കെ മാറും. നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് കീർത്തിയെ ശ്രീക്ക് എന്നും കാണേണ്ടി വരും. അപ്പൊ നഷ്ടബോധം തോന്നില്ല എന്ന് ശ്രീക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അത് ശ്രീ വെറുതെ പറയുന്നതാ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ശ്രീ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. കീർത്തിയെ സ്വന്തം സഹോദരിയായി കാണാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞ് കീർത്തിയെ കണ്ടാലല്ലേ പ്രശ്നം. നമുക്കവിടെ നിന്ന് പോവാം. പാലക്കാട് പോയി അവിടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ശ്രീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കീർത്തി ഇല്ലാത്തൊരിടത്തേക്ക് പോവാന്ന് പറഞ്ഞത് അവളെ കണ്ടാൽ ശ്രീക്ക് സ്വയം നഷ്ടപ്പെടുമെന്നുള്ള തോന്നലുള്ളതുകൊണ്ട്. ഞാൻ ശ്രീയെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ദേവി, ഇത് നമ്മുടെ വിവാഹം നടക്കില്ല എന്ന് ശ്രീ തന്നെ എല്ലാവരോടും പറയണം. ഞാൻ ശ്രീയുടെ ഭാര്യ ആകേണ്ടവളാണെന്നുള്ള മട്ടിൽ രണ്ടമ്മമാരും സംസാരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. ഞാനൊന്നും പറയില്ല കാവ്യ.
നീ തന്നെ എന്റെ ഭാര്യയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ടെങ്കിലും ശ്രീ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാരം എന്റെ തലയിൽ നിന്ന് ഇറക്കി തരണം. പ്ലീസ്. കാവ്യയുടെ വിരലിൽ മോതിരടിക്കാൻ പോയിട്ട് എന്തായി? രണ്ടാം ദിവസം നടന്നോ? ഇല്ല, വല്ലാത്തൊരു കടമ്പെടുത്തതിലാ അവള്. ഇനി ഒരിക്കലും എന്റെ താലിക്ക് മുമ്പിൽ അവള് തലകുനിക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നീ ഈ മോതിരം എടുത്തോണ്ട് ഇവിടുന്ന് പോകാൻ പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. നീ കേട്ടോ? ഇല്ലല്ലോ, കാവ്യക്ക് എന്നെ നിഷേധിക്കാനാവില്ല എന്നായിരുന്നല്ലോ വാചകോടി. എന്നിട്ട് എന്തായി? അത് അവളെ എങ്ങനെ സങ്കടക്കടലിൽ വിടാൻ മനസ്സ് വരുന്നില്ലടാ. അതാ ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാന്ന് തീരുമാനിച്ചത്. എന്റെ ശ്രീത്തെ, നിനക്ക് പെണ്ണുങ്ങളെ മനസ്സ് അറിയാത്തത് കൊണ്ടാ നീ പിന്നെ പിന്നെ കാവ്യയുടെ പിന്നാലെ ചുറ്റുന്നത്. എടാ, ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് ഒരു പ്രേമമുണ്ടെന്ന് അറിഞ്ഞാ പോട്ടെ ചേട്ടാ, ഇനി ആ പെണ്ണ് അങ്ങ് വിട്ടാ മതി. ചേട്ടന്റെ മനസ്സിൽ ഇനി ഞാൻ മാത്രമേ പാടുള്ളൂ എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ അയാളുടെ മനസ്സിൽ സ്വന്തം അനിയത്തിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് അറിഞ്ഞാ എന്റെ പൊന്നളിയ പിന്നെ പ്രശ്നമാ, ഭീകര പ്രശ്നം. കാരണം കല്യാണം കഴിഞ്ഞാലും കെട്ടിയവനും അനിയത്തിയും തമ്മിൽ കാണുമല്ലോ, രണ്ടുപേർക്കും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അപ്പോ സ്വാഭാവികമായും ഭർത്താവിന്റെ മനസ്സ് അനിയത്തിലേക്ക് ചായ സാധ്യത കൂടുതലാണെന്ന് അവൾക്ക് തോന്നും. പിന്നെ അവള് കല്യാണത്തിന് സമ്മതിക്കുവളിയ ഇല്ലല്ലോ. ഇത്ര പച്ചയ്ക്ക് കാവ്യ ഇത് പറഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സ് ഏതാണ്ട് ഇങ്ങനെ തന്നെയാ. എടാ, അതങ്ങനെ വരൂ. എനിക്കെന്തെങ്കിലും കുറവുള്ളതുകൊണ്ടാണല്ലോ ഇയാൾ എന്റെ അനിയത്തെ പ്രേമിച്ചെന്നല്ലേ കാവ്യക്ക് തോന്നുള്ളൂ. നിമിഷ നേരങ്ങൾ കൊണ്ട് ഏറ്റവും കടുപ്പമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുള്ള കാവ്യ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ ശ്യാമുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചതുപോലെ അവളായിരുന്നു. അവളതിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും ചെയ്തു. അതുപോലൊരു സ്ട്രോങ് ഡിസിഷനാ നിന്റെ കാര്യത്തിൽ അവൾ എടുത്തിരിക്കുന്നത്. അവളുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് എന്റെ പൊന്നു ശ്രീത്തെ നീ മറന്നേക്ക്, അതിനി നടക്കില്ല. അപ്പൊ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ ഇഷ്ടം സാധിക്കാനുള്ള വഴി നോക്കണം. നിന്റെ പ്രണയം
പൂവണിക്കാൻ പറ്റിയ സമയമായത്. കാവ്യയല്ല അറിഞ്ഞ സ്ഥിതിക്ക് അവളോട് തന്നെ കീർത്തിയോട് സംസാരിക്കാൻ പറയണം. നീ നിന്റെ മനസ്സെന്താ കരിങ്കലാണോ? എടാ, ഇത്രയും തകർന്നു നിൽക്കുന്ന അവളുടെ മുമ്പിൽ ചെന്ന് ഈ വിവരക്കേട് പറയാൻ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും സാധിക്കുന്നില്ല. എന്നാരാ പറഞ്ഞത്? നിനക്ക് പറ്റില്ലായിരിക്കും. വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ കാവ്യയോട് സംസാരിക്കാം. കീർത്തിയും നീയും തമ്മിലുള്ള കല്യാണത്തിന് വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ ഞാൻ അവളോട് പറയാം. ആവശ്യമില്ലാത്ത പണിക്കിറങ്ങിയാലും കൊന്നുകളയും തന്നെ ഞാൻ. സ്വപ്നങ്ങളുടെ ചിതയിൽ അവളിപ്പോ കഴിയുന്നത്. അവളെ കൂടുതൽ മുറിവേൽപ്പിക്കാൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല. കല്യാണം നടക്കില്ല എന്ന് സേതുവാന്റിയോട് പോലും പറയാൻ പറ്റില്ല എന്ന് അവള് പറയുന്നത്. ആ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുക. കീർത്തിയോട് പ്രേമം പറയാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റാത്തവനാ നീ. കല്യാണം നടക്കില്ല എന്ന് പറയാൻ നീ സേതുവാന്റി മുത്തച്ഛന്റെ അടുത്തേക്ക് പോയാ എന്താ നടക്കുമെന്ന് എനിക്കറിയാമോ? പണ്ട് അശ്വത്ഥാമാവ് വടിയായി എന്ന് ഉറക്ക പറഞ്ഞിട്ട് മനസ്സിൽ ആന എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ. അതുപോലെ നീ കല്യാണം വേഗം നടത്തണമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കീർത്തിയുമായിട്ടെന്ന് പറയും. ദേ, ഞാനിവിടെ തീ കൊണ്ടു നിൽക്കുമ്പോൾ ഒരുമാതിരി അണഞ്ഞ തമാശ പറയരുത്. കീർത്തിയോടുണ്ടായിരുന്ന പ്രണയം എന്റെ പൂർവാശ്രമത്തിലായിരുന്നു. സന്യാസ വിശുദ്ധിയുള്ള ഒരു ബന്ധമാ എനിക്കിപ്പോ കാവ്യോട് തോന്നുന്നത്. കല്യാണത്തിന് എന്തായാലും ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. 4 മാസം കഴിഞ്ഞിട്ടെന്നല്ലേ തീരുമാനിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി സാവകാശം കിട്ടും. അതിനിടയിൽ എന്ത് വില കൊടുത്തും കാവ്യ കൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കും. വീട്ടുകാരെ കരുതിയെങ്കിലും അവൾ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാതിരിക്കില്ല. എന്റെ ഉറച്ച വിശ്വാസം അത്. എന്താ ചേച്ചി, എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? സേതുവ പറയാം. സേതുവിനോട് സംസാരിക്കാനുള്ളത് ഇവൾക്ക്. എന്താ മോളെ? ഞാൻ പറഞ്ഞ കാര്യം അമ്മ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ശ്രീകുട്ടന്റെയും കാവ്യയുടെയും കല്യാണം വെച്ച് താമസിപ്പിക്കണ്ടെന്ന ഇവളുടെ അഭിപ്രായം. ആലോചിച്ചപ്പോ ഇവള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. നമുക്കതങ്ങടനെ നടത്തിയാലോ? അയ്യോ, അതുവിന് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 4 മാസം കഴിഞ്ഞ് നടത്താമെന്നല്ലേ നമ്മൾ ധാരണയായത്? നിശ്ചയ ഉടമ്പടിയിൽ പോലും നമ്മൾ അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? നാല് മാസം കഴിഞ്ഞെന്ന് തീരുമാനിച്ചത് ഇവളുടെ കാര്യം കൂടി ചേർത്തല്ലേ? അതെ. ഇനിയിപ്പോ അതൊന്നും നടക്കില്ലല്ലോ. പക്ഷെ ചേച്ചി, ഉടനെ ഒരു കല്യാണമെന്ന് പറഞ്ഞാ ഞങ്ങൾ കൂട്ടിയെ കൂടില്ല. ആന്റി സാവകാശം ചോദിക്കുന്നത് പൊന്നും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതൊന്നും വേണ്ടെന്ന് ഏട്ടനും അമ്മയും പറഞ്ഞാണല്ലോ. അതെ, എന്നാലും മോളെ, പെണ്ണിനെ കണ്ടിട്ട് നാട്ടുകാർ മോശം പറയുന്ന പേടിയാണെങ്കിൽ എന്റെ കല്യാണത്തിനെന്നും പറഞ്ഞ ഏട്ടൻ വാങ്ങിയ സ്വർണം മുഴുവൻ ഇരിപ്പുണ്ട്. ഞാനത് കാവ്യക്ക് കൊടുക്കാം. എന്റെ സ്വർണ്ണാണെന്ന് നമ്മളല്ലാതെ വേറെ ആരും അറിയില്ല. അയ്യോ മോളെ, അത് മോളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വേണ്ട മോളെ. എന്റെ പെൺമക്കൾ എനിക്ക് ഒരിക്കലും ബാധ്യതയായിട്ടില്ല. പൊന്മക്കളെന്നായിരുന്നു അവരുടെ അച്ഛൻ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. 3 പേരെയും അന്തസ്സായിട്ട് കല്യാണം കഴിച്ചയക്കണമെന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്.
അതിനെനിക്ക് സാവകാശം കിട്ടിയേ പറ്റൂ. ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്, ഇപ്പോഴാണെങ്കിൽ അവർക്ക് ജോലി പോലും ഇല്ല. ഈ ഒരവസ്ഥയിൽ കല്യാണം കഴിച്ച് എങ്ങനെ അവർക്ക് ഒരു നല്ല ജീവിതം തുടങ്ങാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ വെറുതെ ധൃതി വെച്ച് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കണോ? ഇതൊക്കെ ഞാനും ആലോചിച്ചതാ, പക്ഷേ ഇവളൊരു കാര്യം പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മോളെ, ആന്റിയോട് നീ തന്നെ പറ. അമ്മയ്ക്കത് പറയാൻ വയ്യ. എന്താ മോളെ കാര്യം? എന്തായാലും പറഞ്ഞോളൂ. ആന്റി അല്ലേ, ആന്റിയോട് എന്തിനാ മടിക്കുന്നത്? എന്താ മോളെ കാര്യം? എന്തായാലും പറഞ്ഞോളൂ. ആന്റി അല്ലേ, ആന്റിയോട് എന്തിനാ മടിക്കുന്നത്? എന്തിനാ മടിക്കുന്നേ? ധൈര്യമായിട്ട് പറയാം. കല്യാണം ഇനി വൈകിയാ ശരിയാവില്ല ആന്റി. ഇപ്പൊ തന്നെ എന്റെ കുഞ്ഞു വളർന്നു തുടങ്ങി. നേരത്തെ തീരുമാനിച്ചതുപോലെ 4 മാസം കഴിഞ്ഞ് വിവാഹം നടത്തുവാണെങ്കിൽ അപ്പോഴേക്കും എന്റെ വയറ് ഏട്ടന്റെ കല്യാണത്തിന് വരുന്നവരൊക്കെ ചോദിക്കും, ശ്രീകുട്ടിക്ക് എന്താ പറ്റിയത്? പിന്നെയും വൈകിയ ശ്രീകുട്ടിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഏതാണെന്നുള്ള ചോദ്യത്തിനാവും ഉത്തരം പറയേണ്ടി വരിക. മറുപടി ഇല്ലാതെ മാനം കെട്ട് നിൽക്കുന്നതിൽ എനിക്ക് പേടിയില്ല. ഞാനത് അർഹിക്കുന്നേ കരുതും. പക്ഷെ ചോദിക്കുന്നവരോട് എന്റെ ഏട്ടനും അമ്മ എന്ത് പറയും? ഞാൻ ചെയ്ത തെറ്റിന് അവരെ ശിക്ഷിക്കുന്ന ശരിയാണോ? ആന്റി പറ. ഞാൻ പേരുദോഷം കേൾപ്പിച്ചു എന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഏട്ടന്റെ കല്യാണം നടക്കണം, അതേ വഴിയുള്ളൂ. അതെ, പക്ഷെ മോളെ, നിനക്ക് കുഞ്ഞുണ്ടാവുമ്പോ അവർക്ക് എന്തായാലും അറിയില്ലേ? അറിഞ്ഞോട്ടെ, ശ്രീകുട്ടി പിഴച്ചവളാണെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ, എന്നെ കല്ലറിഞ്ഞോട്ടെ. എന്നാലും ഒരു വലിയ സദസ്സിന് മുന്നിൽ എന്റെ ഏട്ടനും അമ്മയും നാണം കേടില്ലല്ലോ. ശ്രീകുട്ടി പിഴച്ചവളാണെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ, എന്നെ കല്ലറിഞ്ഞോട്ടെ. എന്നാലും ഒരു വലിയ സദസ്സിന് മുന്നിൽ എന്റെ ഏട്ടനും അമ്മയും നാണം കേടില്ലല്ലോ. ശ്രീകുട്ടി, കരയതെ, കരയരുത്. എനിക്ക് നിന്നെ മനസ്സിലാവും. ഒരിക്കൽ മണ്ഡപത്തോളം എത്തിയ കല്യാണം മുടങ്ങിയ ഒരു വധുവിന്റെ അമ്മയായി സമൂഹത്തിന്റെ മുന്നിൽ നിന്നവള ഞാൻ. ആ അപമാനത്തിന്റെ വേദന എനിക്കറിയാം. അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങൾ നേരിടാൻ പോകുന്നതെന്നും എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ അവസ്ഥയിലേക്ക് തള്ളിവിടില്ല. സത്യം ഒന്നും തോന്നരുത്. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് എങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്? എനിക്ക് മനസ്സിലായി ചേച്ചി. സാരമില്ല, അച്ഛനോട് ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. നാളെ തന്നെ ഏതെങ്കിലും ജോത്സ്യനെ കണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം കുറിപ്പിക്കണമെന്നാണ് ഇവള് പറയുന്നത്. ഞാനും അമ്മയും കൂടെ പോയി ജോത്സ്യനെ കണ്ടോളാം. ഏട്ടനും കാവ്യൊക്കെ മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി.
സാരമില്ല മോളെ, ഞാൻ ഇന്ന് തന്നെ അച്ഛനുമായിട്ട് സംസാരിക്കാം. മോള് വിഷമിക്കരുത്. മുത്തശ്ശൻ എതിർപ്പ് പറയോ അമ്മ? എനിക്കൊന്നും അറിയില്ല മോള്. ഇനി ധൃതി വെച്ച് കല്യാണം നടത്താൻ സേതു കടമാഞ്ച കൂട്ടുവെന്ന് എന്റെ പേടി. ഞാൻ കാരണം ആരൊക്കെ ബുദ്ധിമുട്ടുന്ന ഓർക്കുമ്പോ ഞരമ്പ് മുറിച്ചപ്പോ ഒന്ന് പോയാ മതിയായിരുന്നു തോന്നുവാ. തുടങ്ങിയിട്ടല്ലേ ഉള്ളു പ്രശ്നങ്ങൾ, കടല് പോലെ ഓരോന്നോരോന്നായിട്ട് വരും എന്റെ ഈ ജന്മം മുഴുവൻ. രണ്ടാളോടും ചോദിച്ചാൽ രണ്ടുപേരും പറയുന്നത് വഴക്കിട്ടില്ലെന്ന്, പക്ഷെ മുഖം കണ്ടാൽ അറിയാം എന്തോ സീരിയസ് പ്രശ്നമുണ്ടെന്ന്. ഇനി ഇതുപോലെ എത്ര ചോദ്യങ്ങളിൽ നിന്നും ശ്രീജിത്തിന് ഒഴിവാകാൻ കഴിയും?